കോഴിക്കോട് ഓണം വരവായി ഇപ്പോൾ എത്തിയിരിക്കുന്നത് കാസർഗോഡിലെ തന്നെ പ്രമുഖ സ്വർണ വ്യാപാര കേന്ദ്രമായ മലബാർ ഗോൾഡിലേക്കാണ്. സോ നമുക്ക് മാവേലിയും കൊണ്ട് അകത്തേക്ക് പോയി അവരുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചറിയാം. അപ്പൊ നമ്മുടെ മലബാർ ഗോൾഡിനകത്ത് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, പേരുകൊണ്ട് ഒന്നാമൻ പക്ഷേ സ്ഥാനം കൊണ്ട് എപ്പോഴും അവസാനമുള്ള ഒരാൾ. പേരുകൊണ്ട് ഒന്നാമൻ പക്ഷെ സ്ഥാനം എപ്പോഴും അവസാനമാണ്. ആരാണ് ഞാൻ എന്നുള്ളതാണ് ഈ ചോദ്യം. തമാശകളുടെ ചോദ്യമാണ്, എന്നാൽ അതിൽ ചെറിയൊരു യാഥാർത്ഥ്യവുമുണ്ട്. മറ്റൊരു ചോദ്യം നമ്മൾ നേരത്തെ ചോദിച്ച് വിട്ടുപോയൊരു ഇതുവരെ ഉത്തരം കിട്ടാത്തൊരു ചോദ്യമുണ്ട്. അതായത് ഒരു ജീവിയുടെ പേര് മലയാളത്തിലെ ഒരക്ഷരത്തിൻ്റെ പകുതിയാണ്, ഏതാണ് ജീവി? അതായത് ഈ രണ്ട് ചോദ്യങ്ങൾ നമുക്ക് മലബാർ ഗോൾഡിനകത്ത് ഉള്ളവരോട് ചോദിക്കാം, ഒപ്പം അവരുടെ ഓണ വിശേഷങ്ങൾ ചോദിച്ചറിയാം. കമാണ്. പറനിറയെ പൊന്നളക്കും പൗർണമി രാവായി, പടിഞ്ഞാറെ പൂപ്പാടം അഴകിൻ പാൽക്കടലായി. സ്വർണ്ണ വ്യാപാര രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ചൊരു സ്ഥാപനമാണ് മലബാർ ഗോൾഡ്. അപ്പോൾ മലബാർ ഗോൾഡിനകത്താണ് ഇപ്പോൾ നമ്മുടെ സിറ്റി ഗോൾഡ് ഓണം വരവായി എന്നുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സ്ഥലത്തെയും പോലെ തന്നെ ഓണത്തിൻ്റെ തിരക്കാണ്, ഓണം തകൃതിയായിട്ട് കൊണ്ടാടാനുള്ള തിരക്കിലാണ്. സർ പറഞ്ഞപ്പോൾ എങ്ങനെ പേര്? അബ്ദുൽ കരീം. അബ്ദുൽ കരീം വീട് എവിടെ? വീട് പെരുമ്പള. അപ്പോൾ അതിൽ കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്, ഹാപ്പി ഓണം അറിയിക്കുന്നു. എങ്ങനെ ഓണമൊക്കെ എങ്ങനെ പൊതുവേ നന്നായിട്ട് ആഘോഷിക്കുന്ന കൂടുതലാണോ? ഗൾഫിലാണ് പൊതുവേ. ഗൾഫിലാകുമ്പോഴാണല്ലോ കുറച്ചുകൂടി അതിൻ്റെ ഒരു ആക്കം കൂടുക. അവിടെ ഭംഗിയായിട്ട് ആഘോഷിക്കുന്നുണ്ട്. ഗൾഫിലാകുമ്പോൾ ഭംഗിയായിട്ട് ചെയ്യും, നാട്ടിലെത്തുമ്പോഴത്തേക്ക് ഒന്നുമില്ല. ഉണ്ട്, നാട്ടിലുണ്ട്. അപ്പോൾ നമ്മുടെ തമാശകൾ കുറേ ചോദ്യങ്ങളായിട്ട് വന്നതാണ്. അപ്പോൾ നമ്മുടെ മഹാബലി തമ്പുരാൻ വളരെ തിരക്കിലാണ്. അപ്പോൾ തമ്പുരാനോട് എന്താണ് പറയാനുള്ളത്? തമ്പുരാന് കേരളം മുമ്പുള്ളത് പോലെ തന്നെയല്ല ഇപ്പോൾ ഉള്ളത് എന്ന് അദ്ദേഹം വന്നപ്പോൾ തന്നെ മനസ്സിലാവും എന്നാണ് അനുഭവിച്ചത്. പഴയതുപോലെ തന്നെ ചെയ്യണം, വന്നപ്പോൾ തന്നെ എല്ലാം മനസ്സിലായിട്ടുണ്ടാവില്ലേ എന്നാണ് ചോദിക്കുന്നത്. എല്ലാം നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്കറിഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞെങ്കിൽ ഞങ്ങൾക്ക് കൂടെ മനസ്സിലാവും. കേരളത്തിൻ്റെ ഇപ്പോൾ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ റോഡും കാര്യങ്ങളും കാണാമല്ലോ. പാതാളത്തിൻ്റെ നമ്മളെ പാതാളത്തിന് അവിടെ ഇങ്ങോട്ട് വന്നത് റോഡിലെ കുഴിയില്ലേ, അതിലൂടെ ഇങ്ങോട്ട് വന്നത് അല്ലേ? ഗട്ടറിലൂടെ. ഗട്ടറിലൂടെ ആ മനസ്സിലായി കാണും മഹാബലിക്ക്. അപ്പം തന്നെ മനസ്സിലായി കാണും കേരളത്തിൻ്റെ അവസ്ഥ. അപ്പോൾ നമ്മൾ തമാശകളൊരു ചോദ്യമാണ്, എന്നാൽ ഇതൊരു വാസ്തവമുണ്ട്. പേരുകൊണ്ട് ഒന്നാമനാണ് പക്ഷേ സ്ഥാനം കൊണ്ട് എപ്പോഴും അവസാനമാണ്. ആരാണെന്നറിയോ, അല്ലെങ്കിൽ ഏതാണെന്നറിയോ? പേരുകൊണ്ട് ഒന്നാമനാണ് പക്ഷേ എപ്പോഴും സ്ഥാനം അവസാനമാണ്. അറിയില്ല അറിയില്ല. അപ്പോൾ ഏതായാലും ഹാപ്പി ഓണം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ മലബാർ ഗോൾഡിൽ നല്ല തിരക്കാണ് എങ്കിലും അവരെ ചെറുതായിട്ടൊന്ന് ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അതിനിടയിൽ ചെറിയ തമാശകൾ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് പോകാൻ പോയി പരിചയപ്പെടാം. എങ്ങനെ പേരെങ്ങനെ? അബ്ദുല്ല. പേരെങ്ങനെ? അബ്ദുല്ല. എവിടെ നിന്ന് വരുന്നു? ഞാൻ കള്ളനാട്. എങ്ങനെ ഓണാഘോഷമൊക്കെ എങ്ങനെയാണ്? നന്നായിട്ട് ഓണം ആഘോഷിക്കാറുണ്ട്? നല്ല അടിപൊളിയല്ലേ? നല്ല ആണ്, നല്ല ഉഷാറ്. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ജീവിതം എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാലയളവാണല്ലേ, അതിനിടയിൽ ചില ആഘോഷങ്ങളൊക്കെ നമ്മൾ ആഘോഷിച്ച് തന്നെ തീർക്കണം. അതെ. അപ്പോൾ നമ്മൾ മഹാബലി തമ്പുരാനോട് എന്താ പറയാനുള്ളത്? മഹാബലി തമ്പുരാന് നല്ല ഓണം, നല്ല ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. ഇതന്നെ നല്ല കാണാൻ കഴിഞ്ഞാൽ സന്തോഷമുണ്ട്. സന്തോഷമുണ്ട്, നല്ല സന്ധ്യ. അപ്പോൾ നമ്മൾ തമാശകളെ ചോദ്യമാണ്, എന്നാലും ചോദ്യമാണ്, മലയാളത്തിൽ ഒരു അക്ഷരത്തിൻ്റെ പേരാണ് ഒരു ജീവിയുടെ പേര്. അതായത് ഒരു ജീവിയുടെ പേര് മലയാളത്തിലെ ഒരക്ഷരത്തിൻ്റെ പകുതിയാണ്. ഏത് ജീവിയാണ് അറിയോ? മലയാളത്തിലെ ഒരു അക്ഷരത്തിൻ്റെ പകുതിയാണ് ഒരു ജീവിയുടെ പേര്. അതെയാ? മലയാളത്തിലെ അക്ഷരത്തിൻ്റെ പേര്. അപ്പൊ ഏതായാലും സംഭവം അറിയാം, ഉത്തരം അറിയാം, ഒരാളോട് വെയിറ്റ് ചെയ്ത് നിന്ന് പരിചയപ്പെടാം. എങ്ങനെ ബോസ്? പേരെങ്ങനെ? സാജിദ്. ഓക്കെ. സ്ഥലം എവിടെ? കള്ളനാട്. കള്ളനാട് തന്നെയാണ്. എങ്ങനെ ഓണത്തിന്റെ ആഘോഷങ്ങളൊക്കെ എങ്ങനെ? ഉഷാറായി നടക്കുന്നുണ്ട്. നമ്മുടെ മഹാബലി തമ്പുരോട് എന്താ പറയാനുള്ളത്? ഓണം ഉഷാറായി ഇവിടെ നടക്കുന്നുണ്ട്, അത് തന്നെയാ പറയാനുള്ളത്. അപ്പൊ ചോദ്യമാണ്, ഒരു ജീവിയുടെ പേര് മലയാളത്തിലെ ഒരു അക്ഷരത്തിന്റെ പകുതിയാണ്, ഏത് ജീവിയാണെന്ന് അറിയോ? ഈ ജീവിയുടെ പേരിൽ ചില ചൊല്ലുകളൊക്കെ ഉണ്ട്. നമ്മൾ വീടുകളൊക്കെ കാണുന്ന ജീവി തന്നെയാണ്. അതായത് അതെ, മലയാളത്തിലെ ഒരു അക്ഷരത്തിന്റെ പകുതിയാണ് ഒരു ജീവിയുടെ പേര്. തമാശക്കുള്ള ചോദ്യമാണ്, നമ്മൾക്ക് വേണ്ടുന്ന ആൻസറും ഫണ്ണിയാണ്. അറിയില്ല. നോ രക്ഷ നോ എത്തും പിടി എന്നാ പറഞ്ഞപ്പോൾ അടുത്ത ഒരാൾ ഇവിടെ പരിചയപ്പെടാം. ഇവിടെ ഒരു കുഞ്ഞിനെയും കൊണ്ട് ഒരാളുണ്ട്, ഒന്ന് പരിചയപ്പെടാം. ബസ് ഒന്ന് പരിചയപ്പെടാം. എങ്ങനെ പേരെങ്ങനെ? ജാസിം. ജാസിൻ. ഓണാഘോഷം എങ്ങനെ? ആ പോകുന്നു, കുഴപ്പമില്ല. എന്ത് ചെയ്യുന്നു? പഠിച്ചോണ്ട. മഹാബലി തമ്പുരാൻ നമ്മുടെ കൂടെയുണ്ട്. എന്താണ് തമ്പുരാനോട് പറയാനുള്ളത്? തമ്പുരാനെ കണ്ട് കുഞ്ഞ് ഭയന്നോടുന്നു. എന്താ തമ്പുരാ, കാലത്തിന്റെ ഒരു പോക്ക്?
അസുരങ്ങളെ കണ്ടപ്പോ അങ്ങനെ കണ്ടപ്പോ കുഞ്ഞു തന്നെ ഭയന്ന് കരുതുന്നു. അസുരവംശമാണല്ലോ, അസുരവംശമാണല്ലോ അല്ലേ. ഓക്കെ ഒന്ന് പരിചയപ്പെടാം, എങ്ങനെ സർ പറയണേ? സ്ഥലം എവിടെ? കോഴിക്കോട്. കോഴിക്കോട് ആണോ? ഓക്കെ അപ്പൊ നമ്മുടെ തമ്പുരൻ ഇവിടെ എന്താണ് ഉണർത്തിക്കാനുള്ളത്? കേരളത്തിന്റെ പുനർജീവനമായിട്ടാണ് വരുന്നത്. പെട്ടെന്ന് മൈക്കും പിടിച്ച് വന്നിട്ട് പറയുമ്പോ എന്ത് പറയാം അല്ലേ. ചോദ്യമാണ്, ഒരു ജീവിയുടെ പേര് എന്ന് പറഞ്ഞത് മലയാളത്തിലെ ഒരു അക്ഷരത്തിന്റെ പകുതിയാണ്. ഏത് ജീവിയാണെന്നറിയോ? അപ്പൊ അടുത്തുള്ള പേരെങ്ങനെ? സരിത. സ്ഥലം എവിടെ? ഓണത്തിന് ഏത് വിഭവമാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട താല്പര്യത്തോടു കൂടി ഉണ്ടാക്കുന്ന വിഭവം ഏതാണ്? അടുക്കളയിൽ കയറിയിട്ട് വേണ്ടേ ഇതൊക്കെ ഉണ്ടാക്കാൻ അല്ലേ? ഇതിനകത്തായില്ലേ പിന്നെ അടുക്കളയിൽ കയറുന്നു. പായസം. അപ്പൊ ചോദ്യം ഇതാണ്, പേര് കൊണ്ട് ഒന്നാമൻ, പക്ഷെ സ്ഥാനം കൊണ്ട് എപ്പോഴും അവസാനമാണ്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതുമായിട്ടൊക്കെ കുറച്ച് ബന്ധമുള്ള കേസ് തന്നെയാണ്. ഒന്നുകൂടി ആ ചോദ്യം. പെട്ടെന്ന് കിട്ടുന്നതാണ്, പേര് കൊണ്ട് ഒന്നാമനാണ് പക്ഷെ സ്ഥാനം കൊണ്ട് എട്ടിന്റെ പണി. ഉത്തരം പറഞ്ഞു കഴിഞ്ഞു അല്ലെ. അപ്പൊ പ്രഥമൻ എന്ന് പറയുമ്പോ നമുക്കറിയാം ഒന്നാമൻ എന്നാണ് അർത്ഥം, പക്ഷെ ഈ പ്രഥമൻ പായസത്തിന്റെ സ്ഥാനം എപ്പോഴും അവസാനമാണ് അല്ലെ. സദ്യയുടെ ഏറ്റവും അവസാനമാണ് നമുക്ക് ഈ പായസം കിട്ടുന്നത്. അപ്പൊ പ്രഥമൻ എന്നാണ് ആൻസർ. അപ്പോ മഹാബലി തമ്പുരാന്റെ വക ഒരു സമ്മാനമുണ്ട്. ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ബേബി ക്യാമ്പാണ്, കാസർഗോഡുള്ള ബേബി ക്യാമ്പ്. ചേട്ടാ നമസ്കാരം. അനിൽകുമാർ. അനിൽകുമാർ. ഓക്കെ, ഞങ്ങള് ഓണം വരവായി പ്രോഗ്രാമായിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ മാവേലി തമ്പുരാനോട് എന്തെങ്കിലും പറയാനുണ്ടോ? കണ്ടിട്ടെന്ന് തോന്നുന്നു, ഒന്നും പറയാനില്ലേ? ഒന്നുമില്ലെങ്കിലും ഒരു ഹാപ്പി ഓണോ. ഓക്കെ, അപ്പോ ഇത്രയും പരിചയപ്പെട്ട ഒരു കുസൃതി ചോദ്യം ചോദിക്കാം. ഈ ജീവിയുടെ പേര് മലയാള അക്ഷരത്തിന്റെ പകുതിയാണ്, എന്താണ് ആ ജീവിയുടെ പേര്? ഈ ജീവിയുടെ മലയാള അക്ഷരത്തിന്റെ പകുതിയാണ്. ഓക്കെ, എനിവേ ഹാപ്പി ആണോ? സിറ്റി ഗോൾഡ് ഓണം വരവായി നമ്മളിപ്പോൾ ഉള്ളത് മലബാർ ഗോൾഡിലാണ്. അപ്പോൾ ഇവിടെ അവിടെ സ്റ്റാഫിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ബസ് നമസ്കാരം, ഹാപ്പി ഓണം. എങ്ങനെ പേരെങ്ങനെ? ഹാപ്പി ഓണം. ഉണ്ണികൃഷ്ണൻ. എങ്ങനെ പോകുന്നു ഓണത്തിൻ്റെ ആഘോഷങ്ങൾ? എങ്ങനെ പ്രത്യേകിച്ച് ഏതെങ്കിലും രീതിയിൽ ആഘോഷിക്കാറുണ്ട്? പ്രത്യേകിച്ച് വീട്ടിലൊക്കെ പൂക്കളും ഓണപ്പൂക്കളും പിന്നെ പരിപാടി പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവും. വീട്ടിലൊക്കെ വീട്ടിലല്ല ക്ലബിലൊക്കെ ഉള്ള കാര്യം മാത്രം പറഞ്ഞാൽ മതി അല്ലേ. ഓക്കെ, ആ വീടുകൾ ഒഴികെ ക്ലബുകളൊക്കെ പൂക്കളുണ്ടാകും അല്ല, പൂക്കളും വീട്ടിലുണ്ടാവും. ഓക്കെ, പിന്നെ പിന്നെ നമ്മൾ ഷോപ്പിൽ നാളെയാണ് ഓണ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. കാണാനും പരിചയപ്പെടാനും കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ചോദ്യം ഇതാണ്, മലയാളത്തിലെ ഒരു അക്ഷരത്തിന്റെ പകുതിയാണ് ഒരു ജീവിയുടെ പേര്. മലയാളത്തിലെ ഒരു അക്ഷരത്തിന്റെ പകുതിയാണ് ഒരു ജീവിയുടെ പേര്. നമ്മുടെ വീടുകളിലൊക്കെ കാണുന്ന ഒരു ജീവിയാണ്, ഈ ജീവിയുടെ പേരിൽ ചില ചൊല്ലുകളൊക്കെ ഉണ്ട്. അക്ഷരത്തിന്റെ പകുതിയോ? തമാശകളുടെ ചോദ്യമാണ്, അങ്ങനെ തന്നെയാണ്. ഐഡിയ ഇല്ല, ഒരു രക്ഷയില്ല. ഓക്കെ, പേരെങ്ങനെ? കാണാനും കഴിഞ്ഞ സന്തോഷമുണ്ട്, ഹാപ്പി ഓണം അറിയിക്കുന്നു ആദ്യം തന്നെ. അപ്പൊ ചോദ്യമാണ്, നേരത്തെ പറഞ്ഞതുപോലെ ഒരു ജീവിയുടെ പേര് മലയാളത്തിലെ ഒരു അക്ഷരത്തിന്റെ പകുതിയാണ്, പെട്ടെന്ന് കിട്ടുന്നതാണ്. നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മള് വീടുകളൊക്കെ കാണുന്ന ഒരു ജീവിയാണ്, ഒരു കുഞ്ഞു ജീവിയാണ്. കള്ളവും ചതിയുമില്ലാതെ ഓണം ആഘോഷിക്കുന്ന എല്ലാ മലയാളികൾക്കും, പ്രത്യേകിച്ച് ആസിയാൻ ചാനലിൻ്റെ പ്രേക്ഷകർക്കും മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ 1000 ഓണാശംസകൾ.